93.5 Red FM. Whoa. Kelkku, kelkku, kettukondeyirikku. You listening? Red FM. Nenjukulle. ശക്തിശ്രീ ശക്തിശ്രീ ഗോപാലൻ ആണ് റെഡ് ഓൺ ഡിമാൻഡിൽ മിഥുന്റെ കൂടെ ഇപ്പോ ഉള്ളത്. ഹായ്, ഹലോ ശക്തിശ്രീ. 93.5 റെഡ് എഫ്എംന്റെ എല്ലാ ലിസണേഴ്സിനും എന്റെ ഒരു ബിഗ് ഹലോ. ഓക്കെ, അങ്ങനെ എ ആർ റഹ്മാന് വേണ്ടിട്ടൊക്കെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഉഷാറായിട്ടിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു തുടക്കം? ഞാൻ 2008 ഞാനും ഒരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഓൺലൈനൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെ പാടുക മാത്രമായിരുന്നു അതോ ലിറിക്സ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു? ഐ റൈറ്റ് ലിറിക്സ് ആൻഡ് ഐ കമ്പോസ് സോങ്സ് ഓൾസോ. അപ്പൊ അന്ന് വി ഹാഡ് പുട്ട് അപ്പ് ഫ്രണ്ട് ആൻഡ് ഐ വി ഹാഡ് റെക്കോർഡഡ് ലൈക് എ കപ്പിൾ ഓഫ് സോങ്സ് എന്നിട്ട് ഞങ്ങൾ ഓൺലൈൻ ഇട്ടു. ഓക്കെ, ആ പാട്ട് കേറിയിട്ട് വേറൊരു മ്യൂസിക് ഡയറക്ടർ വിളിച്ചു ഇങ്ങനെ കന്നഡയിലെ പാട്ട് പാടാനായിട്ട്. അപ്പോ അത് വന്നിട്ട് റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിലായിരുന്നു ആ റെക്കോർഡിംഗ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോയപ്പം ഡയറക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലിറിക്സ് ഇംഗ്ലീഷ് ലിറിക്സ് എഴുതി വല്ലതും പാടാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തിരുന്ന് ലിറിക്സ് ഇംഗ്ലീഷിന്റെ ലിറിക്സ് ഒക്കെ എഴുതി ഞാനിങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് റഹ്മാൻ സാർ ഇങ്ങനെ വേറൊരു റെക്കോർഡിംഗിന് വേണ്ടി അവിടെ ഞാൻ കണ്ടില്ല, ഞാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സാർ ഇങ്ങനെ മേളിലോട്ട് ഒരു റെക്കോർഡിംഗിന് വേണ്ടി പോയപ്പോ ഞാൻ പാടുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു സാർ. അപ്പൊ അവിടെ സ്റ്റുഡിയോ മാനേജർ എടുത്ത് ചോദിച്ചു എന്റെ നമ്പർ പോയി എടുക്കാനായിട്ട്. ഭാഗ്യം വരുന്ന വഴി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം ഈ ബാക്കിംഗ് വോക്കൽസ് ചെയ്യാനായിട്ട് വിളിച്ചു. അതായിരുന്നു ഗജനിയിലെ ലട്ടു എന്ന് പറഞ്ഞ പാട്ടിന്റെ ബാക്കിംഗ് വോക്കൽസ് വേണ്ടി അങ്ങനെയാണ്. ഗജനി എന്ന സിനിമയിൽ ശരിക്കും ബാക്കിംഗ് വോക്കൽസ് ഒക്കെ ചെയ്താണ് തുടക്കം. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് ഒരു പാട്ട് പാടാൻ കെ ആർ റഹ്മാൻ അവസരം തന്നത്? ഞാനിങ്ങനെ 2008 തൊട്ട് സാറിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നെ വേറൊരു ഒഫീഷ്യൽ പെർപ്പസിന് വേണ്ടി ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോഴാണ് സാർ ഇങ്ങനെ ഡെമോ ചോദിച്ചത്. പിന്നെ അത് കേട്ടിട്ട് വോയിസ് ഇഷ്ടപ്പെട്ടു, എന്നിട്ട് പാടാൻ പറ്റി. എന്തായാലും ഭയങ്കര ഭാഗ്യമാണ്. മാത്രമല്ല ഒരു സ്വപ്നം പോലെയൊക്കെ തോന്നുന്നു ശരിക്കും. നമ്മുടെ കൊച്ചിക്കാരത്തി ആയിട്ടുള്ള ഒരു പെൺകുട്ടി എ ആർ റഹ്മാന് വേണ്ടി തകർത്ത് പാട്ടുകൾ പാടുന്നു എന്നൊക്കെ പറയുമ്പോ ശരിക്കും അങ്ങനെ ഒരു അവസരം തന്നതിന് എ ആർ റഹ്മാൻ സാറിനോട് നന്ദി പറയാണ്. ഒപ്പം എം ടി വി അൺപ്ലഗ്ഡിലും എ ആർ റഹ്മാന്റെ കൂടെ പാടിയിരുന്നു അല്ലേ? അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനിങ്ങനെ സാറിന് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ കിട്ടിയ ഭയങ്കര ഭാഗ്യമായിരുന്നു. ലൈക് സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇങ്ങനെ എം ടി വി അൺപ്ലഗ്ഡില് സാറിന്റെ കൂടെ ഇങ്ങനെ പാടാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ആൻഡ് എസ്പെഷ്യലി മണിരത്നം സാറിനും ഐ എം എക്സ്ട്രീംലി താങ്ക്ഫുൾ, ബിക്കോസ് മണിരത്നം സാറിന്റെ മൂവിക്ക് പാടാൻ കിട്ടുന്ന ഇറ്റ്സ് ഈവൻ ബിഗർ. റഹ്മാന് വേണ്ടി പാട്ട് പാടി തുടങ്ങിയിരിക്കുന്നു, ഒപ്പം എം ടി വി അൺപ്ലഗ്ഡ് പോലുള്ള ഷോസിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും കിട്ടിയത്? ഇപ്പൊ ബാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും ഉണ്ടോ? ഐ ഹവ് ബീൻ സിംഗിങ് വിത്ത് ബാൻഡ് ഇവിടെ മദ്രാസില്. I was with a rock band and before currently I am with this band called Pajama Conspiracy. ഞങ്ങൾ ഇങ്ങനെ ഒരു ജാസ് ഈസി ലിസണിംഗ് സെറ്റപ്പ് ആണ്. ശരിക്കും ഇതിന്റെ ഒക്കെ തുടക്കം നമ്മുടെ കളമശ്ശേരി രാജഗിരി കോളേജിൽ നിന്നായിരുന്നില്ലേ? അവിടെയല്ലേ പഠിച്ചത്? എന്റെ സ്കൂൾ രാജഗിരി പബ്ലിക് സ്കൂളിന് വളരെ ഒരു ബിഗ് താങ്ക് യു പറയാനുണ്ട്. എന്നുവെച്ചാൽ ത്രൂ ഔട്ട് സ്കൂൾ ഇയേഴ്സ് എനിക്ക് തന്ന പ്രോത്സാഹനം ആൻഡ് എൻകറേജ്മെന്റ് ഫോർ മൈ ടീച്ചേഴ്സ് ആൻഡ് മൈ പ്രിൻസിപ്പൽ ആൻഡ് മൈ ഡിറക്ടർ ആൻഡ് ഓൾ, ദേ ഹാവ് ബീൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് ടു ഓൾ മൈ ടീച്ചേഴ്സ് ഹു ഓൾവേസ് സപ്പോർട്ടഡ് മീ, ദിസ് ഈസ് എ ബിഗ് താങ്ക്സ് ടു മൈ ഫ്രണ്ട്സ് ഓൾസോ. എന്റെ ഫ്രണ്ട്സും എന്റെ കൂട്ടുകാരും എന്റെ ഫാമിലി ഒക്കെ എപ്പോഴും എന്നെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ടു യു നോ ഗോ ആഫ്റ്റർ ആൻഡ് ചേസ് മൈ ഡ്രീം. അപ്പോ അതിങ്ങനെ ശരിക്കും സത്യമാകുമ്പോഴത്തേനും ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദോസ് പീപ്പിൾ. നല്ല അങ്ങനെ സത്യമാക്കി തീർത്തു തന്ന എ ആർ റഹ്മാൻ സാറിനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാനുള്ള? റഹ്മാൻ സാർ ഇസ് ബീൻ ലൈക് എ റിയലി ബിഗ് ബിഗ് ഐ മീൻ ഇൻസ്പിറേഷൻ ഇൻ മ്യൂസിക് ഇൻ മൈ ലൈഫ്. ഓക്കെ, ലൈഫിൽ എന്തായാലും ഒരുപാട് ഒരുപാട് ഹിറ്റുകളുമായിട്ട് ഇനിയും മുന്നോട്ട് പോവാനും ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ഞങ്ങൾക്ക് പാടിത്തരാനും ഞങ്ങളുടെ കൊച്ചിക്കാരത്തി ശക്തിശ്രീ ഗോപാലൻ ആവട്ടെ. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ തിരക്കുകൾക്കിടയിൽ നമ്മളോടൊപ്പം റെഡ് ഓൺ ഡിമാൻഡിൽ വന്നിരുന്നതിന് താങ്ക് യു. താങ്ക് യു. ഐ വിഷ് എവരിബഡി ലോട്സ് ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ്. 93.5 റെഡ് എഫ്എം. കേക്കു കേക്കു കേട്ടുകൊണ്ടിരിക്കുന്നു. I'm 93.5. 93.5.